കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ആരോഗ്യ വിഭാഗം നടത്തിയ ഹോട്ടൽ റെയ്ഡിൽ അഴുകിയ നിലയിൽ ചിക്കനും ബീഫും അടക്കം പിടികൂടി ഷവർമ്മയുണ്ടാക്കുന്ന ചിക്കൻ അരിഞ്ഞുവച്ച നിലയിലും കണ്ടെത്തി എട്ട് ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചത് ഒരു ഹോട്ടൽ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി കണ്ണൂർ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം വ്യാപക പരിശോധനയാണ് ഹോട്ടലുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടത്തുന്നത് വ്യാഴാഴ്ച നടന്ന പരിശോധനയിൽ എട്ട് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി ഇതിൽ ചീഞ്ഞളിഞ്ഞ കോഴിയും ബീഫും അടക്കം ഉണ്ടായിരുന്നു പൊടിക്കുണ്ട് പാറോസ് ഹോട്ടലിൽ നിന്നാണ് അഴുകിയ നിലയിലുള്ള കോഴിയടക്കം പിടികൂടിയത് താവക്കര സ്കൈ പാലസ് മണലിലെ അപ്പൂസ് സ്വീറ്റ്സ് ഹോട്ടൽ സമ താഴെച്ചൊവിയിലെ പാർക്കിംഗ് സഹാറ തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നും പഴയ ഭക്ഷണം പിടിച്ചതായി കോർപ്പറേഷൻ ഹെൽത്ത് സൂപ്പർവൈസർ പി പി ബൈജു പറഞ്ഞു ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ സെക്രട്ടറിയുടെ ഒരു മീറ്റിംഗ് ഇതിനെ സംബന്ധിച്ച് എങ്ങനെ നമ്മൾ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യണം എങ്ങനെ നമ്മൾ സ്ക്വാഡുകളൊക്കെ വർക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് നഗരസഭയിലെ എല്ലാ സോണുകളും എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന രീതിയിൽ അതായത് ഒരു ഒരു സ്കാഡാണെങ്കിൽ നമുക്ക് എല്ലാ കോർപ്പറേഷൻ്റെ എത്രയും വലിയ ഏരിയ കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അഞ്ച് സ്ക്വാഡുകളാക്കി തിരിച്ചിട്ടാണ് നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇന്ന് മൊത്തത്തിൽ സ്ക്വാഡ് രാവിലെ തന്നെ പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് നാല്പത്തിയഞ്ച് ഹോട്ടലുകളിൽ പരിശോധന നടത്തിയതിൽ എട്ട് ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് നല്ല ശുചിത്വത്തോടെയാണ് മിക്ക ഹോട്ടലുകളും പ്രവർത്തിക്കുന്നതെന്നും ഹെൽത്ത് സൂപ്പർവൈസർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായ റെയ്ഡാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്നത് ഇതിൽ ഭീഷണിയും ഉണ്ടായിരുന്നതായി എം ബി രാജേഷ് വെളിപ്പെടുത്തില്ല ആരും അങ്ങനെ സമ്മർദ്ദമായിട്ടൊന്നും അവർക്ക് കാര്യങ്ങളറിയാം അവരെന്നൊരു സ്കോഡാക്കി പല അവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഹോട്ടലും പക്ഷേ പല രീതിയിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഫോണിലെല്ലാം വിളിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെനിട്ടുണ്ട് നമ്മൾ അതിനൊക്കെ മറികടക്കേണ്ട പരിപാടിയാണ് ഭീഷണി ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തുന്നവർ ഓർക്കേണ്ടി അവർക്കെതിരെ നടപടി എടുക്കും എന്തായാലും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും ഇങ്ങനെ നമ്മുടെ ഇതാക്കുന്നവർ അവർ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും വിളിക്കൂല നമ്മളെ സമ്മർദ്ദം ചെലുത്തില്ല ഈ ഭക്ഷണം വന്ന് കണ്ട് നേരത്തെ ഒരാൾ എന്നെ വിളിച്ചായിരുന്നു അവർ നിങ്ങൾ വന്നിട്ട് ആകൊന്ന് ഭക്ഷണം കാണും അതിന് ശേഷം നിങ്ങൾ വിളിക്കും അവർ വിളിക്കാൻ തോന്നില്ല അത്ര വൃത്തിഹീനമായ രീതിയിലാണ് പാചകം ചെയ്യുന്നത് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച വിദ്യാർത്ഥിനിയെ മരിക്കാനിടിയായ സംഭവത്തിന് ശേഷം പരക്കെ റെയ്ഡ് നടന്നിരുന്നു എന്നിട്ടും ഇത്രയും പഴകിയ ഇറച്ചിയടക്കം ഫ്രീസറിൽ സൂക്ഷിക്കാൻ ഹോട്ടൽ തയ്യാറായി എന്നതും ഗൗരവത്തോടെയാണ് കോർപ്പറേഷൻ കാണുന്നത് ഹോട്ടൽ പാറോസ് അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റു ഹോട്ടലുകൾക്ക് താക്കീതും നൽകി പിഴയും ഈടാക്കും ബീഫ് അടക്കം ദിവസങ്ങൾ പഴക്കമുള്ളതായിരുന്നു ഒപ്പം ചെത്തി തയ്യാറാക്കിയ നിലയിൽ ഷവർമ്മ ഉണ്ടാക്കുന്ന ഇറച്ചിയും കണ്ടെത്തി ഫ്രൈഡ് റൈസിലടക്കം ഇതാണ് ഉപയോഗിക്കുന്നതെന്നാണ് സംശയിക്കുന്നത് ചീഞ്ഞളിഞ്ഞ നിലയിൽ പച്ചക്കറി ഉപയോഗിച്ച് പഴകിയ എണ്ണ എന്നിവയും പിടിച്ചെടുത്തതായും ഹെൽത്ത് വിഭാഗം അറിയിച്ചു ഹെൽത്ത് സൂപ്പർവൈസർക്ക് പുറമെ എച്ച് ഐമാരായ സുധീർ ബാബു ഷൈൻ പി ജോസ് കെ സി രാജീവൻ ജോഷ ജോസഫ് പ്രേമരാജൻ പത്മരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓരോ മേഖലയിലും റെയ്ഡ് നടന്നത് വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും ന്യൂസ് ബ്യൂറോ കണ്ണൂർ